ഇതിന് വേണ്ട സാധനങ്ങൾ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. അതിൽ ചെറുനാരങ്ങാ നീര്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് 1/5 കായ് പച്ചമുളക്, 1/25 അല്ലി വെളുത്തുള്ളി, വലിയ 1 കഷണം ഇഞ്ചി, പിന്നെ മല്ലിയില, പുതിന, ഇത് നന്നൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഗരം മസാല. പിന്നെ ഞാനിവിടെ വലിയ 7 തക്കാളി അതിൻ്റെ തോലെല്ലാം കളഞ്ഞിട്ട് വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. പിന്നെ 7 ഉള്ളി അത് നീളത്തിൽ അരിഞ്ഞു വെച്ചു. അതുമായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതിൻ്റെ കൂടെ തന്നെ മല്ലിയില, പുതിന എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കുകയാണ്. പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് ആവശ്യമായിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ, ഒലീവ് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പെട്ടെന്ന് വഴഞ്ഞു വരാൻ വേണ്ടി നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പിടുക, 1-2 സ്പൂൺ ഉപ്പിടുക. കാരണം നമ്മുടെ ഓൾറെഡി ചിക്കനിൽ ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇതിലേക്ക് വഴഞ്ഞു വരാൻ വേണ്ടി മാത്രം ഉള്ളി ഏകദേശം ഉണ്ട്. അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായി വരട്ടെ. അതിനുശേഷം നമുക്ക് വേണ്ട മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയെല്ലാം ഇത് ചെയ്യാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് കളർ നോക്കിയിട്ട് ചെയ്യാം. പിന്നെ പെപ്പർ, ഓൾറെഡി ഞാൻ പെപ്പർ ഇട്ടിട്ടുണ്ട് ചിക്കൻ ഇല്ലാത്ത, കൂടാതെ അധികം എരിവായി പോകുന്നു. അതിന് 1 സ്പൂണാണ് ഇടുന്നത്. ഗരം മസാല, ഗരം മസാല നമ്മൾ ചിക്കനിൽ ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഗരം മസാല 1-2 സ്പൂൺ. പിന്നെ ചിക്കൻ മസാല, കുറച്ച് ചിക്കൻ മസാല 1 സ്പൂൺ, ഏകദേശം 1 സ്പൂൺ. നമ്മൾ അരച്ച് വെച്ച വെളുത്തുള്ളി, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, അതെല്ലാം കൂടെ പുതിന അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തു. ഇതിൻ്റെ കൂടെ തന്നെ ചിക്കനും ഏഡ് ചെയ്യും. ഇതിലേക്ക് നമ്മൾ വേറെ വെള്ളം ആഡ് ചെയ്യുന്നില്ല. ഇതിൽ നിന്ന് തന്നെ ഈ മസാല തന്നെ വരുന്നത്. ഇതിൽ നിന്ന് ഉള്ളി തന്നെ നല്ല വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, അതൊക്കെ ശക്കല 4 ടേബിൾ സ്പൂൺ വെള്ളത്തിലാണ് അരച്ചെടുത്തത്. അപ്പം അതിൽ ഒന്ന് വെന്ത് വരച്ചു, ഒന്ന് വെന്ത് വന്നിട്ട് അത് വരെ ഒന്ന് മൂടി വെച്ചിട്ട് വരച്ചു. ചിക്കൻ മസാല എന്തായി നോക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി 10 മിനിറ്റും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മസാല അടുപ്പിന് വാങ്ങി വെക്കാം. ചിക്കൻ മസാല റെഡിയായി. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു.